എല്ലാവർക്കും നമസ്കാരം സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മറ്റൊരു സീസണ് തുടക്കമായി എന്നാണ് എല്ലാവരും കരുതുന്നത് അങ്ങനെ പറയുന്നതിലും കാരണമുണ്ട് ഈ വർഷത്തെ കലണ്ടറിൽ ഒരു എക്സാം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം അവശേഷിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാമത് അറുന്നൂറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറായുള്ള സോയിൽ സർവേ ആൻഡ് കൺസർവേഷനിലെ ട്രെയ്സർ എക്സാം ആണ് നവംബർ ഇരുപത്തിരണ്ടിന് നടക്കാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ എല്ലാവരും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിത് അപ്പോൾ അതോടുകൂടെ കഴിഞ്ഞോ എന്ന് ചിലരെ ചിന്തിക്കുന്നുണ്ടാവും ഒരിക്കലുമില്ല ഓൾറെഡി ചില നോട്ടിഫിക്കേഷനുകൾ ഈ വർഷം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാമുകളൊക്കെ ഉടനെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പ് അറുന്നൂറ്റി എൺപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ ആയുള്ള എൽ എസ് ജി ഡി ഗ്രൂപ്പ് ഫോർ ഡ്രാഫ്സ്മാൻ ഗ്രേഡ് ടു ടൗൺ പ്ലാനിങ് സർവെയർ ഗ്രേഡ് ടു എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷത്തിലെ അതായത് ഒക്ടോബർ സ്ലോട്ടിട്ട് വന്നിട്ടുള്ളൊരു എക്സാം ഉണ്ടായിരുന്നു അപ്പം അത് ഈ നവംബർ വരെയുള്ള എക്സാമുകൾ വന്നിട്ടില്ല അപ്പം ഈ വർഷം ചിലപ്പോൾ ഉണ്ടാവാം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ആ ഒരു എക്സാം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ട്രേസർ ഉണ്ട് അതുപോലെ എൽ എസ് സി ഡിയിലെ ഡ്രാക്സ് ഗ്രേഡ് ടു എന്ന് പറയുന്ന ഒരു എക്സാം കൂടെ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൂടാതെ നിലവിൽ നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട എക്സാമുകൾ ഉണ്ട് അല്ലേ അതിലൊന്നാണ് കേരള വാട്ടർ അതോറിറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നോട്ടിഫിക്കേഷൻ വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് അടുത്ത വർഷത്തെ കലണ്ടറിലെ ആദ്യ ക്വാർട്ടറിൽ ഉൾപ്പെടുത്തുമെന്നാണ് കരുതുന്ന ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് ത്രീയുടെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കണം അത് വളരെ അധികം വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് തൊട്ടടുത്ത് തന്നെ പബ്ലിക് വർക്ക്സ് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകളിലെ സീറോ സീറോ എയ്റ്റ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ ആയിട്ടുള്ള ഗ്രേഡ് ടു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും അപേക്ഷ അയച്ചതുമാണ് അപ്പൊ അതിന്റെ എക്സാമും നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഥവാ ഈ അടുത്ത വർഷം ആദ്യ ക്വാർട്ടറിൽ തന്നെയാണ് ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട എക്സാമുകളായിട്ടോ കേരള വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു നമ്മൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനൊക്കെ പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമാണ് അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് ടു ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇരുന്നൂറ്റി എൺപത് രണ്ടായിരത്തി ഇരുപത്തി നാല് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരുപക്ഷെ നമ്മൾ പി ഡബ്ല്യു ഡി സെക്കൻഡ് ഗ്രേഡിൻ്റെ കൂടെ ചിലപ്പോൾ നടത്തിയേക്കാം അതും ഒന്നിച്ച് തന്നെ ഒരു എക്സാം നടക്കാനുള്ള സാധ്യതയാണ് വേറൊരെണ്ണം കൂടി ഒത്തിരി ആളുകളുടെ ശ്രദ്ധയിൽ പോലും പെടാത്തൊരെണ്ണമാണ് എസ് സി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവയർ പലരുടെയും അത് പെട്ടിട്ടില്ല എസ് സി എന്ന് കണ്ടതുകൊണ്ട് എല്ലാവർക്കും അയക്കാൻ കഴിയുന്നതാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളുണ്ട് എസ് സി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ ഐ ടി ഐകളിലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവേയർ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അപ്പൊ അത് അയയ്ക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം തുടക്കത്തിലെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിലായിട്ട് അതിൻ്റെ എക്സാം ഉണ്ടാകും എന്നുള്ളതാണ് നോക്കുമ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഉത്സവകാലം തന്നെ ആവാനാണ് സാധ്യത ഒത്തിരി പ്രധാനപ്പെട്ട എക്സാമുകൾ നടക്കുന്ന സമയമാണ് അതിന് പഠിക്കാൻ ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ ഇപ്പോൾ സെപ്റ്റംബർ ആയി ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം കറക്റ്റ് കിട്ടും പിന്നെ ജാനുവരി ഫെബ്രുവരി മാർച്ച് അതിൽ എന്താണ് ഇതൊക്കെ വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ അതിനേക്കാൾ നീണ്ടു പോയേക്കാം നീണ്ടുപോയാൽ അത്രയും നമുക്ക് പഠിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും എന്തായാലും പഠനം ആരംഭിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വിൻസെന്റര് പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഒരു ഡയറക്റ്റ് ബാച്ച് തൃശ്ശൂരിൽ ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോട്ടയ്ക്കൽ സെന്ററിലെ അവിടെ ഇരുന്ന് കമ്പൻസി നടത്തുന്നതിനോ അവിടെ നമ്മുടെ നേതൃത്വത്തിൽ അവിടെ ഇരുന്ന് പഠിക്കുന്നതിനോ ഉള്ള ഒരു സൗകര്യവും കൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓൺലൈനില് നല്ല നല്ല കോഴ്സുകൾ കുറഞ്ഞ ഫീസില് നമ്മളിപ്പോ നടത്തി വരുന്നുണ്ട് കൂടാതെ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ഇപ്പൊ ഏതാ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുകയാണ് എന്ന് പറയുമ്പോൾ മൂന്ന് വർഷം പിന്നിട്ടു പലരുടെയും തെറ്റിദ്ധാരണയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണുള്ളത് യഥാർത്ഥം അങ്ങനെയല്ല ഒരു വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അത് കഴിയുമ്പോഴേക്കും ഇപ്പൊ പുതിയ ലിസ്റ്റുകൾ ഇറക്കുക എന്നുള്ളതാണ് ബി എസ് സിയുടെ ഒരു നയം നമുക്കറിയാം പല എക്സാമുകൾ ഒരു വർഷം കഴിയുമ്പോഴേക്കും പുതിയ നോട്ടിഫിക്കേഷനുകൾ വരുന്നതായിട്ടാണ് ഈയിടെ നമ്മൾ കാണുന്നത് അപ്പം തീർച്ചയായിട്ടും മൂന്ന് വർഷം പൂർത്തിയാക്കിയ കുറേയേറെ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ട് അപ്പം അവയുടെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം എല്ലാ വർഷവും അവസാനവും ഒരു നവംബർ മാസം ഒക്ടോബർ നവംബർ മാസത്തില് ബൾക്കായിട്ട് നോട്ടിഫിക്കേഷനുകൾ വരാറുണ്ട് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടറും പി എസ് സി പബ്ലിഷ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് സ്ഥിരമായിട്ട് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടത്താൻ സാധ്യതയുള്ള എക്സാമുകളായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനുകൾ ഇനി വരാൻ പോകുന്നവയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ചില എക്സാമുകളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കട്ടെ അതിലൊന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗിലെ ട്രേസർ ഓവർസിയർ ഗ്രേഡ്സ് ഗ്രേഡ് ത്രീ അതിന് കെ ജി സി ഐ ടി ഐ ഡ്രാഗ്സ്മാൻ അടിസ്ഥാന യോഗ്യത അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡ്രാഗ്സ്മാൻ ഗ്രേഡ് ടൂ ടൗൺ പ്ലാനിങ് സർവെയർ ഗ്രേഡ് ടൂ എന്ന് പറയുന്നത് അസ്ഥിക അതുപോലെ തന്നെ ക്യാംകോയിലെ ഓവർസിയർ സിവിൽ അതിന്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു അതുപോലെ തന്നെ മൂന്ന് വർഷം ഡിസംബറിലാണ് പൂർത്തീകരിക്കുക എന്നാലും ഈ വർഷം തന്നെ പൂർത്തീകരിക്കുകയാണ് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിലെ ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുന്ന തസ്തിക ബിടെക് ആണ് അതിൻ്റെ യോഗ്യത അത് ഓൾറെഡി മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി ലിമിറ്റഡ് ട്രേസർ ഡിപ്ലോമയാണ് അതിൻ്റെ യോഗ്യത അത് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒക്ടോബർ നവംബർ മാസത്തിലായിട്ട് ഒരു ബൾക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഇരുപത്തി അഞ്ചിലെ എക്സാം കലണ്ടറും അതിനകത്ത് ഇടം പിടിക്കും തീർച്ചയായും ഇടം പിടിക്കും എന്നാണ് നമ്മൾ ഈ എക്സാമുകളെ കുറിച്ച് കരുതുന്നത് തീർച്ചയായിട്ടും അപ്പോ പി എസ് സി സിവിൽ എൻജിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുടെ നാളുകളാണ് കടന്നു വരുന്നത് എന്നുള്ളത് കാര്യം ഉറപ്പാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനക്കെയാണ് അപ്പൊ രണ്ടു വർഷം പൂർത്തീകരിച്ചു സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് പതിവ് ഇത് രണ്ടു വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയും നമുക്ക് ഈ ബൾക്ക് നോട്ടിഫിക്കേഷനുകളില് എല്ലാം വന്നില്ലെങ്കിലും ഏറെക്കുറെ കുറെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിലവിൽ വന്ന ഒത്തിരി പ്രധാനപ്പെട്ട റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ റാങ്ക് ലിസ്റ്റുകളാണ് രണ്ടു വർഷം പൂർത്തീകരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിലേക്ക് ആ പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലേതൊക്കെയാണെന്ന് അറിയണ്ടേ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിലെ ഓവർസിയർ ഡാറ്റ്സ്മാൻ ഗ്രേഡ് വൺ ഓവർസിയർ ഡാറ്റ്സ്മാൻ ഗ്രേഡ് ടു രണ്ട് തസ്തികകളിലേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് റാങ്ക് ിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റില് ഓവർസിയർ ഡ്രാഡ്സ്മാൻ ഗ്രേഡ് വൺ അതുപോലെ തന്നെ ഓവർസിയർ ഡ്രാഡ്സ്മാൻ ഗ്രേഡ് ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺ എക്സാം ആയിട്ട് വരാനാണ് സാധ്യത ഈ രണ്ടായിരത്തി ഇരുപത്തി ലിസ്റ്റ് വന്നതാണ് ഇരുപത്തിനാലിലെ രണ്ട് വർഷം പൂർത്തീകരിച്ചതാണ് അപ്പം അതും വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൽ എസ് ജി ഡിയിലെ നോക്കൂ എൽ എസ് ഡി ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരുപാട് വേക്കൻസികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ 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 ഗ്രേഡ് ഗ്രേഡ് ട്രേസർ ഗ്രേഡ് ത്രീ ഈ നാല് തസ്തികകളിലേക്കും രണ്ടായിരത്തി ഇരുപത്തി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും ഈ നാല് തസ്തികകളിലേക്കും നമ്മൾ ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നേക്കാം ഓവർസിയർ ഡ്രാക്സ് ഗ്രേഡ് ഗ്രേഡ് ട്രേസർ ഓവർസിയർ ഡ്രാഡ്സ്മാൻ ഗ്രേഡ് ത്രീ തസ്തികകളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലായിരുന്നു റാങ്ക്ലിഷ് വന്നത് അപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിലേക്കും നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ വളരെ ആവേശപുറം എപ്പോഴും കാത്തിരിക്കുന്ന നാല് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ എൽ എസ് ജി ഡി കെ ഡബ്ല്യു ഈ നാല് ഡിപ്പാർട്ട്മെന്റുകളിലും പ്രധാനപ്പെട്ട തസ്തികകളിൽ രണ്ടു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ഒട്ടിമിക്ക എക്സാമുകളുടെ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഈ അടുത്ത ഒരു മാസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ബൾക്കായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകളിൽ ഇതിടം പിടിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് പി എസ് സി ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ അങ്ങനെയാണ് അല്ലേ ഒരു വർഷം പൂർത്തീകരിക്കുമ്പോഴേക്കും പുതിയ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്ന് പറയുന്നത് എഫിഷ്യൻ്റായിട്ടാണ് പി എസ് സി അത് ചെയ്തു വരുന്നത് ഇതൊക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ പഠിക്കാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഒരു അഞ്ചു മാസം ആറു മാസം കൊണ്ട് സമഗ്രമായി പഠിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിലേക്ക് വരുന്നത് ഏതെങ്കിലും എക്സാമുകൾ കുറച്ചങ്ങ് നീളം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സമയം പഠിക്കാനായിട്ട് കിട്ടും ഇത് മാത്രമല്ല കേട്ടോ കെ എൽ ഡി സി അഥവാ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ട്രേസർ ഓവർസിയൽ ഡ്രേഡ്സ്മാൻ ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി മാസമാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മൂന്ന് വർഷം തികയാണ് ജാനുവരി മാസത്തിലേക്ക് മൂന്ന് വർഷം തികയാണ് സ്വാഭാവികമായും കെ എൽ ഡി സി ഗ്രേഡ് ത്രീ തസ്തികയിലേക്കും നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം അതുപോലെ തന്നെ കെ എസ് സി സി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ഏപ്രിൽ മാസമാണ് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ടു വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കെ എസ് ഇ ബിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടു വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു ഈ ഡിസംബറിലേക്ക് ഒരു പക്ഷേ നമുക്ക് അതും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ലെക്ചറർ ഗ്രേഡ് വൺ റൂറൽ എഞ്ചിനീയറിംഗ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഏപ്രിൽ മാസത്തിലാണ് അതിന്റെ ലിസ്റ്റ് വന്നത് അപ്പോ അതും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം സാധ്യത കുറവാണ് കാരണം അതിനകത്ത് തസ്തികളുടെ എണ്ണൊക്കെ വളരെ കുറവാണ് ഒരു പോസ്റ്റൊക്കെയാണ് ഉള്ളത് ഒന്നോ രണ്ടോ പോസ്റ്റർ ഒക്കെയാണ് ഉള്ളത് അതൊരു പക്ഷേ കുറച്ചുകൂടെ ചിലപ്പോൾ വൈകിയാക്കാം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ ഓവർസിയർ സിവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിലാണ് അപ്പൊ ഈ ഡിസംബറിലേക്ക് രണ്ട് വർഷം പൂർത്തീകരിക്കുകയാണ് കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡിലെ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് ടു ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലാണ് അതിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായി രണ്ട് വർഷം പൂർത്തീകരിച്ചു അപ്പൊ ഇത്രയും തസ്തികകളിലേക്ക് ഈ വർഷ വർഷാവസാനത്തോടുകൂടെ ഇറങ്ങുന്ന ബൾക്ക് നോട്ടിഫിക്കേഷനുകളിൽ നോട്ടിഫിക്കേഷൻ ഇടം പിടിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഥവാ ജാനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ കിടക്കുന്ന പന്ത്രണ്ട് മാസങ്ങളിൽ ഇവയുടെ എക്സാമുകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിലവിൽ വന്ന റാങ്ക്ലിസുകൾ ഉണ്ട് കുറെ ഉണ്ട് അത് ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു പി എസ് സിയുടെ പുതിയ രീതി അനുസരിച്ച് ഒരു വർഷം കഴിയുമ്പോഴേക്കും പുതിയ നോട്ടിഫിക്കേഷനുകൾ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് അതിലേതെങ്കിലും ഇപ്പോഴത്തെ വരാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മളത് പറയുന്നില്ല അത് വരണമെങ്കിൽ വരട്ടെ നമുക്ക് കാണാം ഇതുകൊണ്ട് തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഒരു സീസൺ ആയോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് പ്രസക്തി കയറുന്നത് പക്ഷെ ഞാൻ പറയുന്നു അവർക്ക് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എക്സാമുകളൊക്കെ വരും അത് വരുമ്പോഴേക്കും നമ്മൾ നേരിടാൻ റെഡി ആയിട്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും കൂടെ നമുക്ക് കാത്തിരിക്കാം പുതിയ ഒരുപാട് നോട്ടിഫിക്കേഷനുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മളെ കാത്തിരിക്കുന്ന ഒത്തിരിയേറെ എക്സാമുകൾ പഠിക്കാൻ സമയമായി യാതൊരു സംശയവും വേണ്ട